നമസ്കാരം. വിചിത്രമായ ക്ഷേത്ര വിശ്വാസങ്ങൾ കൊണ്ട് സമ്പന്നമായ നാടാണ് ആന്ധ്രാപ്രദേശ്. ചരിത്രവും കഥകളും ഒരുപോലെ പറയുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ പുരാണം തിരഞ്ഞു പോവുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. ചരിത്രവും പാരമ്പര്യവും ഒന്നും നോക്കാതെ വിശ്വാസത്തിൻ്റെയും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളുടെയും പേരിലാണ് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ അമ്പരപ്പിക്കുന്ന കഥകൾ കൊണ്ട് വിശ്വാസികളെ അതിശയിപ്പിച്ച ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗമുള്ള ആന്ധ്രാപ്രദേശിലെ അമരലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമരലിംഗേശ്വര ക്ഷേത്രം അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. കൃഷ്ണാനദിയുടെ തീരത്ത് പണികഴിപ്പിച്ചിരിക്കുന്ന ഇത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിശ്വാസം കൊണ്ട് പ്രസിദ്ധമാണ്. അമരലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗമാണ്. അമരേശ്വര സ്വാമി അഥവാ അമരലിംഗേശ്വര സ്വാമി എന്ന പേരിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രത്തിന് പറഞ്ഞാൽ തീരാത്ത കഥകളാണുള്ളത്. അവിടെ പ്രചരിക്കുന്ന ഒരു കഥയനുസരിച്ച് അവസാനമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ വളർച്ച നിർത്തുവാൻ ദേവന്മാർ തീരുമാനിച്ചു അത്രേ. അങ്ങനെ ശിവലിംഗത്തിൻ്റെ മുകളിൽ നഖം കൊണ്ട് കുത്തിനോക്കി. അപ്പോഴേക്കും ശിവലിംഗത്തിൻ്റെ മുകളിൽ നിന്നും രക്തം താഴേക്ക് ഒഴുകുവാൻ തുടങ്ങുകയും ശിവലിംഗത്തിൻ്റെ വളർച്ച അവിടെ നിലയ്ക്കുകയും ചെയ്തു അത്രേ. വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന ഈ ശിവലിംഗത്തിന് പിന്നിൽ ധാരാളം കഥകളുണ്ട്. നഖം കൊണ്ട് കുത്തിനോക്കിയതിനു ശേഷം ശിവലിംഗത്തിൻ്റെ മുകളിലെ അറ്റത്ത് ചുവന്ന പൊട്ടുപോലെ ഒന്ന് കാണാൻ പറ്റും. അന്ന് രക്തമൊഴുകിയതിൻ്റെ പാടാണ് ഇതെന്നാണ് വിശ്വാസം. ആ ചുവന്ന പാടുകൾ ഇന്നും അവിടെ കാണാൻ സാധിക്കും. ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗോപുരങ്ങളാലും കൊത്തുപണികളാലും ഒക്കെ സമ്പന്നമാണ് ക്ഷേത്രത്തിൻ്റെ ഓരോ ചുമരുകളും. 15 അടിയോളം ഉയരമുള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ശിവന്റെ രൂപം അതിൻ്റെ അടയാളമാണ്. അതുകൂടാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗം അവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. പല കാലഘട്ടങ്ങളിലായി നിർമ്മിച്ച ശില്പങ്ങളും അവിടെയുണ്ട്. പുണ്യനദികളിലൊന്നായ കൃഷ്ണാനദിയുടെ തീരത്താണ് അമരലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തി മുങ്ങിക്കുളിച്ചാൽ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും അവിടെ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവരാത്രിയാണ്. കൂടാതെ നവരാത്രി, കല്യാണ ഉത്സവം തുടങ്ങിയവയും അവിടെ ആഘോഷിക്കാറുണ്ട്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 1:30 വരെയും വൈകിട്ട് 4:30 മുതൽ 7:30 വരെയുമാണ് അവിടുത്തെ ദർശനത്തിനുള്ള സമയം. പഞ്ചരാമക്ഷേത്രങ്ങളിൽ ഒന്നായതിനാൽ ആന്ധ്രയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നുകൂടിയാണിത്. 1800 വർഷം പഴക്കമുള്ള വേണുഗോപാല സ്വാമി ക്ഷേത്രം, സായിബാബ ക്ഷേത്രം, ലളിതാപാടം, ബുദ്ധസ്തൂപം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.